കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണത്തോളം തിളക്കമുള്ള വെള്ളി മെഡൽ നേടിയ സന്തോഷത്തിലാണ് കോഴിക്കോട് നാദാപുരത്തിനടുത്ത് വളയം ഗ്രാമം. നേരിയ വ്യത്യാസത്തിൽ ട്രിപ്പിൾ ജമ്പിൽ നാദാപുരം സ്വദേശി അബ്ദുള്ള അബൂബക്കറിന് സ്വർണം നഷ്ടമായി. സ്വർണ്ണ മെഡൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും സ്വർണവും വെള്ളിയും ഭാരതത്തിന് നേടാനായതിൽ ഏറെ അഭിമാനമുണ്ടെന്ന്, ഒളിമ്പിക്സ് മെഡലാണ് ലക്ഷ്യമെന്നും അബൂബക്കറുടെ മാതാപിതാക്കൾ പറഞ്ഞു. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വളരെ വളരെ സന്തോഷത്തിലാണ് നാദാപുരം വളയത്തെ ഈ വീടും ഈ ഗ്രാമവുമെല്ലാം. നേരത്തെ തന്നെ 4 മണിയോടുകൂടി ഫൈനൽ മത്സരങ്ങൾ നടക്കുമെന്ന് അറിഞ്ഞതോടുകൂടി ഇവിടേക്ക് കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാം വരവായിരുന്നു. പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പായിരുന്നു. സ്വർണം ലഭിക്കുമെന്ന് മെഡൽ ഉറപ്പാണെങ്കിലും സ്വർണത്തിലേക്കുള്ള ചാട്ടം തന്നെയായിരിക്കും അബ്ദുള്ള അബൂബക്കർ നടത്തുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു നാട്ടുകാർക്ക്. പക്ഷേ വെള്ളിയിലൊതുങ്ങി, ഒട്ടും തിളക്കം കുറയുന്നില്ല. അതിൻ്റെ ആഹ്ലാദത്തിൽ തന്നെയാണ് ഈ വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഉള്ളത്. അവരുടെ മാതാപിതാക്കൾ നമ്മോടൊപ്പം ചേരുകയാണ്. നേരത്തെ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായിരുന്നു മെഡൽ ഉറപ്പാണ്. ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ മെഡൽ ഉറപ്പിച്ചിരുന്ന പ്രകടനം തന്നെയായിരുന്നു. ഇത്തവണയും ഒരു സ്വർണം തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒട്ടും തിളക്കം കുറവില്ലാത്ത ഒരു വെള്ളിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്, വെള്ളി കിട്ടിയാണ് സന്തോഷം. എങ്ങനെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഈ അവിടുത്തെ മത്സരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരിച്ചിരുന്നോ? ഫോണിലൊക്കെ സംസാരിച്ചപ്പോൾ എന്തായിരുന്നു അവർ? സംസാരിക്കാൻ ചുറ്റില്ല, നാളെയാണെന്ന് പറഞ്ഞിരുന്നില്ല, അത് തന്നെ. ഈ നേട്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? വലിയൊരു സന്തോഷത്തിന്റെ സമയമാണല്ലോ. പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ വന്നപ്പോഴെല്ലാം. അപ്പൊ അത് ആ പ്രാർത്ഥന ഫലമായതിന്റെ കൂടി ഒരു നിമിഷമാണ്. സന്തോഷമുണ്ട്, കാരണം നമ്മുടെ നാട്ടിന് തന്നെ ഒരു മെഡൽ കിട്ടുക എന്നുള്ളത് ഭയങ്കര സന്തോഷം. അപ്പൊ തന്നെ ഈ സ്വർണം നഷ്ടപ്പെട്ടതിലുള്ള വിഷമം അങ്ങനെ ഇല്ല. ഇല്ല, മറ്റൊരു രാജ്യക്കാരൻ കൊണ്ടുപോയിട്ടില്ലല്ലോ, അത് നമുക്ക് അതിൽ ആശങ്കപ്പെടേണ്ടല്ലോ. അവന്റെ സുഹൃത്ത് തന്നെയാണ്, സന്തോഷം. ഉമ്മ കൂടെ ചേരുകയാണ്. ഉമ്മ, എങ്ങനെയാണ് ഈ സന്തോഷം പങ്കെടുക്കുന്നത്? മകൻ ഒരു രാജ്യത്തിന്റെ തന്നെ താരമായി മാറിയിരിക്കുകയാണ്. സന്തോഷമുണ്ട്, കോമൺവെൽത്ത് പോയത് സന്തോഷമുണ്ട്. ഇനി അമ്മ ഏത് രീതിയിൽ അവൻ ഇപ്പൊ തിരികെ വരും, മെഡലുമായിട്ട് തിരികെ വരും, ഇതിനും വലിയ നേട്ടമായിട്ട് തിരികെ വരുന്നതിന് കാത്തിരിക്കണം. ഒളിമ്പിക്സ് മെഡൽ, ഒളിമ്പിക്സ് മെഡൽ തന്നെയാണ് ഈ കുടുംബം അബ്ദുള്ളയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നാട്ടുകാർ ചേരുന്നുണ്ട്. നമുക്കറിയാം ഈ നാട് ഇവർ തുടക്കം തന്നെ പറഞ്ഞാണ് കായിക മേഖലയ്ക്ക് വലിയ രീതിയിൽ സംഭാവന നൽകാത്ത, അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത നാടാണ്. അവിടെ നിന്ന് സ്വന്തം പ്രയത്നത്തിലൂടെയാണ് അദ്ദേഹം ഈ മെഡൽ നേട്ടം നേടിയത്. അതുകൊണ്ട് നാട്ടുകാർ എന്ന നിലയിൽ അവർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ജനപ്രതിനിധി. ഓക്കെ, തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ചിക്കാട് പഞ്ചായത്തിലെ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയാണ് കാര്യമാഷ്. ഏതായാലും ഞങ്ങൾ വളരെ വളരെ സന്തോഷത്തിലാണുള്ളത്. രാജ്യത്തിന് വേണ്ടിയിട്ട് മെഡൽ വാങ്ങിയിട്ട് വരുന്നത്, നേരത്തെ ഉമ്മ പറഞ്ഞതുപോലെ അദ്ദേഹം രാജ്യത്തിൻ്റെ പതാക ഏന്തി മെഡലുമായിട്ട് വരുന്നതാണ് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. ഞങ്ങളും അതേ രീതിയിൽ തന്നെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വന്ന സ്വർണവും അവന് വെള്ളിയും നേടി ഈ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഏറ്റവും നല്ല അർഹതപ്പെട്ട രീതിയിൽ വരവേൽക്കാൻ വേണ്ടി നാടൊരുങ്ങിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു റോഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം അദ്ദേഹം തന്നെയാണ് ചെയ്തത്. ഇനി അടുത്ത ലക്ഷ്യം ഞങ്ങൾ അദ്ദേഹത്തെ ഒളിമ്പിക്സിൽ എത്തിക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ നാട് തീർച്ചയായിട്ടും അന്ന് പറഞ്ഞ വാഗ്ദാനമായിരുന്നു റോഡ് ഉണ്ടാകാത്ത റോഡ് ഉണ്ടാക്കി. ഇനി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്പോർട്സ് അക്കാദമി, അബ്ദുള്ള അബൂബക്കർ സ്പോർട്സ് അക്കാദമി തീർച്ചയായിട്ടും ഈ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഏറ്റവും അർഹതപ്പെട്ട രീതിയിൽ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അദ്ദേഹത്തെ ഒളിമ്പിക്സിലേക്ക് എത്തുകയാണ്. നേരത്തെ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൈവൾ കണ്ട് പ്രോത്സാഹിപ്പിച്ച ഉപ്പയും ഉമ്മയും അതോടൊപ്പം നാട്ടുകാരും മറ്റെല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തിന് പൂർണ്ണ ഒന്നുകൂടി അദ്ദേഹത്തിന് പൂർണ്ണ സപ്പോർട്ട് സഹായം ചെയ്ത് അദ്ദേഹത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രീതിയിലേക്ക് പൂർണ്ണ സഹായം സപ്പോർട്ട് ചെയ്യാനുള്ള പ്രതീക്ഷയാണ്. നല്ല രീതിയിൽ അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടി നാട് കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടുകൂടി ഈ ഒരു വിജയത്തിൻ്റെതായിട്ടുള്ള നിമിഷത്തിൽ നാട്ടുകാർ പങ്കുവെക്കുകയാണ്. പി ടി ഉഷയുടെ പേരിൽ, പയ്യോളി പി ടി ഉഷയുടെ പേരിൽ അറിയപ്പെട്ടതുപോലെ തന്നെ ഈ വളയം ഇതുപോലെ അബ്ദുള്ള അബൂബക്കറിൻ്റെ പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന നിലയിലേക്ക് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. വലിയ പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാരും വീട്ടുകാരും എല്ലാം. ഒപ്പം വ്യക്തിപരമായിട്ടുള്ള ഈ ഒരു വലിയ സന്തോഷം കൂടി ഈ വീട്ടുകാർക്കുണ്ട്. സ്വന്തം മകൻ രാജ്യത്തിൻ്റെ പേരിൽ ഒരു മെഡൽ നേടാനായി എന്നുള്ളതിൽ വലിയ സന്തോഷത്തിലാണ് ഈ വീട്ടുകാരും.